അൽഹംദുലില്ലാ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് സി എം വലിയുള്ളാഹിയുടെ കറാമത്ത് എത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പിന്നെ അവിടുന്ന് പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞ് ശവ്വാൽ 4 വെള്ളിയാഴ്ച ദിവസം അവർ വഫാത്തായപ്പോൾ ഞാനത് അറിയുന്നത് ജുമാക്ക് പള്ളിയിലേക്ക് ചെന്നപ്പോഴാണ്. അപ്പോഴാണ് അറിയുന്നത് മഹാനായ ഷെയ്ഖുന ഈ ലോകത്തോട് വിട പറഞ്ഞ ആ വലിയ ദുഃഖകരമായ സങ്കടപരമായ വാർത്ത അപ്പോഴാണ് അറിഞ്ഞത്. ഉടനെ തന്നെ ജുമാ പിരിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ഉമ്മനോട് പറഞ്ഞ് ഞാൻ കോഴിക്കോട്ടേക്ക് പോവുകയാണ്, ഷെയ്ഖുന വഫാത്തായിട്ടുണ്ട് എന്ന വിവരം കേട്ട് ഞാൻ കോഴിക്കോട്ടേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് കോഴിക്കോട്ടേക്ക് ചെന്നപ്പം സുബഹാനല്ലാഹ്, പാളയം സ്റ്റാൻഡിൽ ബസ്സിറങ്ങി പാളയത്ത് ഇപ്പുറത്തേക്ക് റോട്ടിലേക്ക് മെയിൻ റോട്ടിലേക്കാണ് കയറിയപ്പോൾ ഞാൻ തന്നെ സ്തംഭിച്ചു പോയി, തരിച്ചു പോയി. കാരണം ഒരുപാട് വണ്ടികളുടെ അകമ്പടിയോടുകൂടെ മഹാനായ ഷെയ്ഖുനയുടെ ജനാദ, ആ ഷറഫാക്കപ്പെട്ട ജനാദ കൊണ്ടുപോവുകയാണ്. ഞാൻ അവിടെ വെച്ചിട്ട് ഒരൊറ്റ കരച്ചിലാണ്, സുബഹാനല്ലാഹ്, എൻ്റെ കയ്യിൽ നിന്ന് ഷെയ്ഖുന പോയല്ലോ റബ്ബേ, എനിക്കവിടുത്തെ ജനാദ ഒന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല, അവിടുത്തെ മേലിൽ ഒരു യാസീൻ ഓതാൻ കഴിഞ്ഞിട്ടില്ല, അവിടുത്തെ പേരിൽ നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല, എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ റബ്ബേ എന്ന് ഒരൊറ്റ പൊട്ടല് എൻ്റെ ഹൃദയം. ഞാൻ ഉടനെ പാളയം സ്റ്റാൻഡിലേക്ക് എന്നെ തിരിച്ചങ്ങോട്ട് തന്നെ ചെല്ലുക. അപ്പോഴാണ് ഒരു ബസ് നിറഞ്ഞു നിൽക്കുന്നത്, ഒരു ബസ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്, നിറയെ ആളുകളുമായിട്ട് നിൽക്കുന്നു. ആ ബസ്സിൽ ഞാൻ കയറി. ഞാൻ കയറിയപ്പോൾ തന്നെ കണ്ടക്ടർ ബെല്ലടിച്ചു, ആ ബസ് അവിടുന്ന് പുറപ്പെട്ടു. ആ ബസ് പുറപ്പെട്ട് നേരെ പോയത് മടവൂരിൽ ചെന്നിട്ടാണ് പിന്നെ ആ ബസ് നിർത്തി, അതിൻ്റെ ഇടയ്ക്ക് സ്റ്റോപ്പുകളിൽ നിർത്തി. പക്ഷേ മടവൂർ അന്ന് ഇന്ന് നിർത്തുന്ന ആ സ്റ്റോപ്പിലല്ല, അതിൻ്റെ ഇപ്പുറത്തുള്ള ആ തോടുള്ള അവിടെയാണ് ബസ് നിർത്തി. എന്നിട്ട് ആ വരമ്പിലൂടെയാണ് ഞങ്ങൾ നടന്നു പോയത്. ആ ബസ്സിലുള്ള ഒട്ടുമുക്കാൽ ആളുകളും അവിടെ തന്നെ ഇറങ്ങി, എല്ലാവരും ഷെയ്ഖുനാൻ്റെ ഹളറത്തിലേക്കാണ് ഓടുന്നത്, അവരെ ജനാസിയിൽ പങ്കെടുക്കാനാണ് ഓടുന്നത്. അപ്പോഴത്തേക്കും അവിടെ ജനനിബിഡമായി, കൊടുങ്കാറ്റ് പോലെ ഈ വിവരം, അവർ വിട പറഞ്ഞ വിവരം രാജ്യമൊട്ടാകെ അറിയുന്നു. ആളുകൾ ഒഴുകുന്നു, ആളുകൾ നാനാഭാഗത്തുനിന്നും പറന്നെത്തുന്നു. ആ പ്രദേശമൊട്ടാകെ ജനനിബിഡമായി. ഞങ്ങൾ നേരെ ചെന്നത് ഷെയ്ഖുനയുടെ വീട്ടിലേക്കാണ്, ചിറ്റടിമേത്തൽ വീട്ടിലേക്കാണ് നേരെ ചെന്നത്. സുബഹാനല്ലാഹ്, അപ്പോഴവിടുത്തെ അവിടുത്തെ ജനാദ അവിടെ എത്തിയിട്ടില്ല. കാരണം അതിൻ്റെ ഇടക്ക് മർക്കസിൽ വെച്ച് അവിടെ നിസ്കാരവും മറ്റുമൊക്കെ നടന്നതുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞാണ് ജനാദ ചിറ്റടിമീത്തലിലേക്ക് എത്തിയത്. ആ സമയത്ത് അവിടെ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ ഇ കെ ഉസ്താദ് അവർകൾ അവിടെ ഉണ്ട്, അതുപോലെ ഒരുപാട് അലിമിങ്ങൾ അവിടെ ഉണ്ട്. പക്ഷെ ആരോ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ജനാദ എത്തിയപ്പോൾ ആരോ വിളിച്ചു പറഞ്ഞു, ഇവിടെ സ്ത്രീകൾക്ക് മാത്രമേ കാണിക്കുള്ളൂ, മറ്റുള്ളവരൊക്കെ മദ്രസയിലേക്ക് നീങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും മദ്രസയിലേക്ക് നീങ്ങി. സുബഹാനല്ലാഹ്, ഇന്ന് സി എം സെൻറ്റർ നിൽക്കുന്ന ആ ഭാഗം അവിടെയാണ് മദ്രസ ഉള്ളത്. അവിടെയൊക്കെ ജനനിബിഡമാണ്, ഒരുപാട് ജനങ്ങൾ തടിച്ചു കൂടിയിട്ടുണ്ട്. എന്നിട്ട് ഷെയ്ഖുനാനെ കാണാൻ വേണ്ടി ക്യൂ നിന്നിട്ടാണ് സാധുവ ഞാൻ കണ്ട്, കുറേ സമയമെടുത്ത് കണ്ടു. കണ്ടപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ചുടുബാഷ്പങ്ങൾ ഒഴുകി, ഒരുപാട് യാസീനുകൾ ഓതി. അതിനുശേഷം എനിക്ക് വീണ്ടും കാണണമെന്ന് തോന്നി. രണ്ടാമതും ക്യൂ നിന്നിട്ട് പിന്നെയും പോയി കണ്ട്, വീണ്ടും കാണണമെന്ന് തോന്നി. മൂന്നാമതും ക്യൂ നിന്നിട്ട് മൂന്നാമതും കണ്ട്, മൂന്ന് പ്രാവശ്യം കണ്ട ശേഷം എനിക്ക് തോന്നി ഇനി എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാം, അവിടുന്ന് ജനാസ നിസ്കരിക്കാം എന്ന് ഒരു തോന്നൽ വന്ന്. അങ്ങനെ ഒരു സ്ഥലത്തിരുന്ന് അവിടുന്ന് ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ജനാസ അവിടുന്ന് നിസ്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന്.
അപ്പോഴെൻ്റെ മനസ്സിലേക്ക് തോന്നി അവിടുത്തെ ജനാസ എൻ്റെ മുമ്പിലേക്ക് വരാണെങ്കിൽ എനിക്ക് നേരെ കണ്ട് നിസ്കരിക്കാമല്ലോ. അതേപോലെ തന്നെ ഏകദേശം മുമ്പിലേക്ക് തന്നെയാണ് ജനാസ വന്നത്. അങ്ങനെ മഹാനായ ഖമറുൽ ഉലമ, സുൽത്താനുൽ ഉലമ, ഷെയ്ഖുന ഉസ്താദ് അവർകളാണ് നിസ്കാരത്തിന് നേതൃത്വം നൽകിയത്. ഉസ്താദിൻ്റെ കൂടെ ജനാസ നിസ്കരിച്ചു. ആ ജനാസ നിസ്കാരത്തിൻ്റെ ശേഷം പിന്നെയും ഒരുപാട് നിസ്കാരങ്ങൾ നടന്നു മഗ്‌രിബായി. പക്ഷെ അപ്പോഴും ഖബറായിട്ടില്ല, പല സ്ഥലങ്ങളിലും ഖബർ കളച്ചെങ്കിലും അവിടൊക്കെ അവിടുത്തെ കറാമത്ത് അപ്പം തന്നെ കാണുകയാണ്. പാറകൾ പൊന്തി, പിന്നെ ഖബർ താഴോട്ട് പോകുന്നില്ല, പാറകൾ പൊന്തി. അപ്പോഴാണ് പിന്നെ മഗ്‌രിബിൻ്റെ സമയത്താണ് ഉമ്മ പറയുന്നത്, ഉപ്പയുടെ കാലിൻ്റെ ചുവട്ടിൽ അവിടെ കിളക്കാൻ വേണ്ടി, ഇപ്പം നിലനിൽക്കുന്ന അവിടെ കിളക്കാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്. അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന കാലഘട്ടത്തിൽ, രാജ്യമൊട്ടാകെ സുജൂതി ചെയ്യുന്ന കാലഘട്ടത്തിൽ, ഒരു സമയത്ത് അവിടെ വന്ന് ഒരുപാട്, ഇപ്പം ഖബറുള്ള അവിടെ വന്നിട്ട് ഒരുപാട് നേരം സുജൂതി ചെയ്ത് ആ സുജൂതിൽ നിന്ന് തലപൊക്കിയിട്ട് അന്ന് പറഞ്ഞിട്ടുണ്ട്, ഹൗന ഖബറു ഖുതുബില്ലാലം, ഹൗന ഖബരി, ഇവിടെയാണ് ഖുതുബില്ലാലമിൻ്റെ ഖബറുള്ളത്, ഇവിടെയാണ് എൻ്റെ ഖബറുള്ളത് എന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നിന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപനമാണ് പുലരുന്നത്. കാരണം മറ്റ് പല സ്ഥലങ്ങളിലും ഖബർ കളച്ചിട്ടും ഖബറായില്ല. മഗ്‌രിബിൻ്റെ ശേഷമാണ് പിന്നെ ഇവിടെ ഖബർ കളക്കുന്നത്. ഇവിടെ ഖബർ കളിച്ചപ്പോൾ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഖബറായി. ആ സമയത്ത് ഏകദേശം ഇരുട്ടായി പുറത്ത്. അപ്പം ജനാസ അവിടെ നിന്ന് പള്ളിയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് പള്ളിയുടെ ഒരു ഭാഗത്ത് ജനാസ മുഖം തുറന്ന് വെച്ചിട്ട്, ആ ഷറഫാക്കപ്പെട്ട ജനാസ അവിടെ മുഖം തുറന്ന് വെച്ചിട്ട് അവിടെ കിടത്തി. മയ്യത്തും കട്ടിലിൽ തന്നെ കിടത്തി. അപ്പോൾ മയ്യത്തും കട്ടിലിൻ്റെ രണ്ട് പിടിയുടെ ഇടയിൽ എനിക്ക് അവിടെ ഒരു സീറ്റ് കിട്ടി. പിന്നെ പടിഞ്ഞാറ് ഭാഗത്ത് കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നിന്ന് കിഴക്ക് ഭാഗത്തുനിന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് പിന്നെ വരുന്നവരൊക്കെ പിന്നെയും പിന്നെയും നിസ്കാരം നടക്കുന്നുണ്ട്. ആ ഷറഫാക്കപ്പെട്ട മുഖം അവിടെ തുറന്നു വെച്ച് ആ മുഖം നോക്കി, ആ മുഖത്തേക്ക് നോക്കി ഒരുപാട് സമയം യാസീനോദി ദുആ ചെയ്യാനുള്ള ഒരു അവസരം, ഒരു മഹാഭാഗ്യം ഈ പാവത്തിന് ലഭിച്ചു. അതിനുശേഷം രാത്രി ഒരു 8:30 അടുത്ത സമയത്ത് മഹാനായ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ വന്നിട്ട് പറഞ്ഞു, വൈലത്തൂർ യൂസുഫ് ബുഖാരി തങ്ങളും അവേലത്ത് തങ്ങളും പാപ്പയും അങ്ങനെ പ്രഗത്ഭരായ സയ്യിദന്മാരും ആലിമീങ്ങളും, ഷെയ്ഖുന പറഞ്ഞു, ഉസ്താദ് പറഞ്ഞു, ഇനി നമുക്ക് ജനാസ എടുക്കാം, ഖബറൊക്കെ ശരിയായിട്ടുണ്ട്, ഖബറായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയാണ് ആ ഷറഫാക്കപ്പെട്ട ജനാസ അവിടെ നിന്നെടുത്തത്. നേരെ ഖബറിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നു. ഈ ആ ജനാസ ആ മയ്യത്തും കട്ടിയിൽ നിന്ന് അങ്ങ് പൊക്കി ഖബർ ഷെരീഫിലേക്ക്, അതാ ഈ വലിയ ആലിമീങ്ങളും സദാത്തിങ്ങളും പൊക്കി അങ്ങോട്ട് ഇറക്കുമ്പോൾ സാധുവായ എനിക്കും അതിൽ പങ്കാളിയാവാനുള്ള ഒരു അവസരം റഹ്മാനായ റബ്ബ് തന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ വീട്ടിലേക്ക്, മാവൂരിലേക്ക് ഞാൻ തിരിച്ചെത്തിയത് ഏകദേശം സുബഹിൻ്റെ അടുത്തെത്തിയ സമയത്താണ്. ആ സമയത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ബാക്കിയാത്ത് സ്വാലിഹാത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു പോയി. പിന്നെ അവിടുത്തെ പഠനങ്ങളൊക്കെ പൂർത്തിയാക്കി അവിടുന്ന് വർഷങ്ങൾ വീണ്ടും പിന്നിട്ടു. ഞാൻ ഇവിടെ പുതുമനശ്ശേരി, ചാവക്കാട് പുതുമനശ്ശേരി, ഇവിടെ ദർസ് തുടങ്ങി. ഇവിടെ ദർസ് തുടങ്ങി ഇവിടെ മഹല്ലിലെ പള്ളിയിലെ ഹത്തീബായിട്ടും മുദരിസായിട്ടും സേവനം തുടങ്ങി. അൽഹംദുലില്ലാഹ്, ഇന്നത്തേക്ക് ഒരു 26 വർഷമായി ഈ നാട്ടിൽ തന്നെ ഇപ്പോൾ താമസിക്കുന്നു. ഇവിടെ തന്നെ ദീനെ ഖിദ്മത്തിലായി കഴിഞ്ഞു കൂടാൻ അള്ളാഹു ഭാഗ്യം തന്നു. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹയാത്ത് കാലത്തും വഫാത്തിൻ്റെ ശേഷവും മഹാനവർകൾ വലിയ തർബിയത്ത് നടത്തുന്നുണ്ട്, വലിയ പരിചരണം കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നോക്കുന്നുണ്ട് എന്നത് വളരെ വ്യക്തമായിട്ട് അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനിവിടെ വന്നപ്പോൾ മഹാനായ ഷെയ്ഖുനെ പറ്റി 2-3 കാര്യങ്ങൾ എനിക്ക് സംശയമുണ്ടായിരുന്നു. ഏതാണ് സംശയം? ഒന്ന്, ഞാൻ ഇത്രമാത്രം ഷെയ്ഖുനെയെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഷെയ്ഖുന എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഷെയ്ഖുന എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ഇത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവിടുന്ന് എന്നെ ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ടായി. സുബ്ഹാനല്ലാഹ്. ആ സംശയം
കുറച്ച് നീണ്ടു നിന്നിട്ടുള്ളൂ. ഒരാഴ്ച അങ്ങോട്ട് എത്തിയപ്പോഴത്തേന് തന്നെ അതിൻ്റെ നിവാരണം അവിടെ നിന്ന് നേരിട്ട് കാണിച്ചു തന്നു. അതെങ്ങനെയാണ്? ഈ മഹല്ലത്തിൽ ഉള്ള ഒരു സഹോദരി, അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, നല്ല ദീനിയായ ഒരു സഹോദരിയാണ്. ആ സഹോദരിക്ക് തീരെ സുഖമില്ലാതെ വന്നു. അവർക്ക് അസുഖമായപ്പോൾ അവർ പറഞ്ഞയച്ചു, പള്ളിയിൽ ഉസ്താദുണ്ട്, ഉസ്താദിനൊന്ന് വിളിക്ക്, എന്നെ ഒന്ന് മന്ദിരിപ്പിച്ച് തരൂ, എന്നെ ഒന്ന് മന്ദിരിപ്പിച്ചു കൊണ്ടാ എന്ന് തൻ്റെ സഹോദരങ്ങളോട്, ആങ്ങളമാരോടൊക്കെ രാവിലെ തൊട്ട് പറയാൻ തുടങ്ങി. ആ സഹോദരിയാണെങ്കിലോ അസുഖമായിട്ട്, നല്ല അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ മടക്കിയതാണ്. കുറേ അഡ്മിറ്റുകളൊക്കെ ആയി, ഒരു രക്ഷയുമില്ല. അവസാനം ഡോക്ടർമാരൊക്കെ മടക്കിയതാണ്. ആ സഹോദരി രാവിലെ പറയുന്നു, ഒരു ദിവസം രാവിലെ പറയുന്നു, പള്ളിയിലെ ഉസ്താദിനെ വിളിച്ചിട്ട് എന്നൊന്ന് മന്ദിരിപ്പിച്ചു കൊണ്ടാണ്. പക്ഷെ ആങ്ങളമാർ അന്ന് എന്നോട് അത്ര വലിയ അടുപ്പമില്ല. കാരണം ആ ആങ്ങളമാരൊക്കെ ഇന്നും ഈ മഹല്ലത്തിൽ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ മജിലിസുമായിട്ട് വലിയ ബന്ധമുള്ളവരാണ്, പങ്കെടുക്കുന്നവരാണ് അവരൊക്കെ. പിന്നെ രണ്ടാമത് ഉച്ചക്കും വീണ്ടും പറഞ്ഞു, ഉസ്താദിനൊന്ന് വിളിച്ച് എന്നെ ഒന്ന് മന്ദിരിപ്പിച്ചു കൊണ്ടാണ്. ഞാനിവിടെ വന്ന ആ സമയമായതുകൊണ്ട് അവരുമായിട്ടൊന്നും ഞാൻ അത്ര വലിയ അടുപ്പത്തിലല്ല. വീണ്ടും മഗ്‌രിബിൻ്റെ സമയമായപ്പം അവരോട് പറഞ്ഞു, ഉസ്താദ് അതാ ഡ്രസ്സ് മാറി നിൽക്കുന്നു, ഒന്ന് ചെന്നിട്ട് പറയ്, മടവ് ഒരു സി എം വഴിയുള്ള പറഞ്ഞിട്ടുണ്ട് എന്നൊന്ന് മന്ദിരിച്ചു തരാൻ, നിങ്ങളൊന്ന് ചെന്ന് പറയ് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, അത് കേട്ടപ്പം അവർക്ക് വലിയൊരു അത്ഭുതമായി. എന്താ ഇത്രയും അകലെ? പള്ളിയിൽ നിന്ന് ഏകദേശം ഒരു 3/4 കിലോമീറ്റർ അകലെയാണ് അവരുടെ വീടുള്ളത്. അപ്പോൾ ഈ വീട്ടിൽ വെച്ചൊരു 3/4 കിലോമീറ്റർ അകലത്തേക്ക് എങ്ങനെയാണ് ഇപ്പം ഞങ്ങളുടെ താത്ത പറയുന്നത്, ഇത്ത പറയുന്നത്? അങ്ങനെ അവർ അപ്പം തന്നെ വണ്ടി എടുത്തിട്ട് പള്ളിയിലേക്ക് വന്നപ്പോൾ ഇത്ത പറഞ്ഞ അതേ രൂപത്തിൽ ഞാൻ ഡ്രസ്സ് മാറി പള്ളിയിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഉള്ളത്. ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളെ താത്താക്ക് തീരെ തന്നെ, എന്നോട് പറഞ്ഞു, താത്താക്ക് തീരെ സുഖമില്ല ഉസ്താദെ, താത്ത രാവിലെ തൊട്ട് പറയുന്നുണ്ട് ഉസ്താദിനെ വിളിച്ചൊന്ന് മന്ദിരിച്ചതാ, ഇപ്പം എന്താ പറഞ്ഞു, ഉസ്താദ് ഡ്രസ്സ് മാറി നിൽക്കുന്നുണ്ട്, സി എം വലിയുള്ള പറഞ്ഞതാണ് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു, അതുകൊണ്ട് ഒന്ന് വന്നിട്ട് മന്ദിരിച്ചേരണം. ഞാൻ പള്ളിയിൽ നിന്ന് പോന്നു, വീട്ടിലേക്ക് വന്നു. ഇവരുടെ വീട്ടിലേക്ക് ഏകദേശം ഒരു 3/4 കിലോമീറ്ററിൻ്റെ അടുത്ത്, 1/2 കിലോമീറ്റർ 3/4 കിലോമീറ്ററിൻ്റെ അടുത്തായിട്ട് അവരെ വീട്ടിലേക്ക് വന്ന് വന്നിട്ട് ഞാൻ ആ വീട്ടിലെ അവരോട് ചോദിച്ചു, എന്താണ് ഉണ്ടായത്? അപ്പം ആ ഉമ്മ പറഞ്ഞു, ആ സഹോദരി പറഞ്ഞു, ഉസ്താദ് എനിക്ക് തീരെ സുഖമില്ലാതെ, ഞാൻ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റായി, ഒരു രക്ഷയുമില്ല, ഡോക്ടർമാരൊക്കെ മടക്കിയതാണ്. അതുകൊണ്ട് ഉസ്താദ് എന്നെ ഒന്ന് മന്ദിരിച്ച് തരണം. മഹാനായ സി എം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, പള്ളിയിൽ എൻ്റെ മോനുണ്ട്, പള്ളിയിൽ എൻ്റെ മകനുണ്ട്, എൻ്റെ മകനെ കൊണ്ട് മന്ദിരിപ്പിക്കുക എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, സി എം വലിയുല്ലാഹി നിങ്ങളോടത് പറയാൻ നിങ്ങളെ എന്തൊരു അമലാണ് അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ചെയ്യാറുള്ളത്? അവർ പറഞ്ഞു, എല്ലാ ദിവസവും സുബഹിൻ്റെ മുമ്പ് 2 യാസീൻ മഹാനായ ഷെയ്ഖുനാക്ക് ഞാൻ ഓതാത്ത ദിവസമില്ല. എല്ലാ ദിവസവും 2 യാസീൻ സുബഹിൻ്റെ മുന്നേ ഞാൻ ഓതാറുണ്ട്. ഇപ്പം ഞാൻ വിഷമിച്ച സമയത്ത് ഞാൻ അവരെ വിളിച്ച് എൻ്റെ സങ്കടം പറഞ്ഞപ്പോൾ അവരെൻ്റെ അടുക്കിൽ ഹാജറായിട്ട് എന്നോട് പറഞ്ഞത്, എന്തിനാണ് വിഷമിക്കുന്നത്? പള്ളിയിൽ എൻ്റെ മോനുണ്ട്, എൻ്റെ മോനെ കൊണ്ട് മന്ദിരിപ്പിക്കൂ എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഇതുകൊണ്ട് എൻ്റെ സംശയവും നീങ്ങി. കാരണം ഷെയ്ഖുനോട് നമ്മൾ അങ്ങോട്ട് അത്രയും അടുത്തപ്പോൾ ഷെയ്ഖുന നമ്മോട് ഇങ്ങോട്ട് അടുത്തിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ടായിരുന്നു. ആ സംശയം നീങ്ങി എൻ്റെ മോന് എന്നാണ്, മകനെന്നാണ് അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞാൻ മന്ദിരിച്ചു കൊടുത്ത്, ആ സഹോദരിയുടെ അസുഖം അതോടുകൂടെ മാറിപ്പോയി. മാറിപ്പോയി എന്നല്ല, ഇന്നും അവർ ജീവിച്ചിരിക്കുന്നുണ്ട്. ഏകദേശം ആ മന്ദിരം കഴിഞ്ഞിട്ട് ഒരു 20 വർഷമെങ്കിലായിട്ടുണ്ട്. ആ മന്ദിരം കഴിഞ്ഞിട്ട് ഒരു 20 വർഷമായി. ഇപ്പോഴും ആ സഹോദരി ഈ മഹല്ലത്തിൽ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ മജ്ലിസിൻ്റെ വലിയ മൊഹിബത്താണ് അവർ. അപ്പോൾ ഷെയ്ഖുന എത്ര ഖബറി ലോകത്താണുള്ളത്, ഖബറി ലോകത്താണുള്ളത്. ആ ഖബറി ലോകത്തുള്ള മഹാൻ നമ്മൾ 100+ കിലോമീറ്റർ അപ്പുറത്തു നിന്ന് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് വിഷമമുള്ളത്? ഹയാത്ത് കാലത്ത് കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നവർ, ആ രൂപത്തിൽ നമ്മുടെ മനസ്സ് അവിടെ നിന്ന് കാണാറുണ്ടെങ്കിൽ
വഫാത്തിൻ്റെ ശേഷം അതുപോലെ അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറമായിട്ട് എത്ര മൈലേജുകൾ അപ്പുറത്താണെങ്കിലും മഹാന്മാർ കാണുന്നു, ഷെയ്ഖുനെ കാണുന്നു. ഔലിയ ഉല്ലാഹി ലാ യമൂത്തൂൻ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ മരിച്ചവരല്ല, അവരെ മണ്ണായി പോയിട്ടില്ല, അവർ ദ്രവിച്ചിട്ടില്ല. വല്യന്തക്കലൂന മിൻ ദാരിൻ ഇലാ ദാറ്, ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കുന്നു എന്നല്ലാതെ, ഹയാത്ത് കാലത്ത് അവർക്ക് ഒരു വാതിലാണ് തുറക്കപ്പെട്ടതെങ്കിൽ വഫാത്തിൻ്റെ ശേഷം 70 വാതിലാണ് അവർക്ക് തുറക്കപ്പെട്ടത്. അത്രയും വലിയ പവറിലാണ് അവരുള്ളത്. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ ആളുകൾ ഇതൊക്കെ അനുഭവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വഹാബി കുഞ്ഞാടുകൾ ഇതിനെതിരിലൊക്കെ ശബ്ദിച്ചാൽ ഇത് തകർക്കാൻ സാധ്യമല്ല. അവർ ഔലിയാവിനെ പറ്റി പഠിച്ചിട്ടില്ല, അമ്പിയാക്കന്മാരെ പറ്റി പഠിച്ചിട്ടില്ല, മഹാന്മാരെ പറ്റി പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അന്നാസു അഴുദ ഉമാ ജഹിലു, അറിയാത്തതിൻ്റെ ശത്രുക്കളാണ്, അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ടാണ് അവരെന്തെങ്കിലും പുലമ്പിക്കൊണ്ടിരിക്കുന്നത്. മഹാന്മാരെ സന്ദർശിക്കാൻ പാടില്ല, അവരെ ഖബർ സിയാർത്ത് ചെയ്യാൻ പാടില്ല, അവരടുത്തേക്ക് പോകാൻ പാടില്ല, നേർച്ച നടത്താൻ പാടില്ല, അവരുമായിട്ട് ഒരു ബന്ധം പാടില്ല എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാ? അവർക്ക് ഇതിൻ്റെ ലദ്ദത്ത് അറിയില്ല, ഇതിൻ്റെ ഹക്കീക്കത്ത് എന്താണെന്നറിയില്ല, അനുഭവമില്ല. അനുഭവം ഉണ്ടാകുമ്പോഴല്ലേ അതല്ലേ ഏറ്റവും വലിയ അറിവ് എന്നത്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുനിന്നും അവർക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റും. വൽ മുദബ്ബിറാത്തി അംറ, കാര്യങ്ങൾ തദ്ബീർ ചെയ്യുന്ന മഹത്തുക്കളെ തന്നെയാണ് സത്യം എന്ന് അല്ലാഹു തആല പറഞ്ഞു. അവർക്ക് വലിയ തദ്ബീറിൻ്റെ കഴിവുണ്ട്, കഴിവ് അല്ലാഹു നൽകിയിട്ടുണ്ട്, അല്ലാഹു കൊടുത്തതാണ്. നേരത്തെ പറഞ്ഞ പോലെ അല്ലാഹു യർസുഖു മൻ യഷാ ബിഗൈരി ഹിസാബ്, ഐ ഫിദ്ദുനിയാ വൽ ആഖിറ, ദുനിയാവിൽ അല്ലാഹു തആല കൊടുക്കുന്നു, വൽ ആഖിറ, ആഖിറത്തിലും കൊടുക്കുന്നു. ബിലാ ഹദ്ദിൻ വലാ ഹസരിൻ, അതിനൊരു ക്ലിപ്തതയില്ല, അതിനൊരു കണക്കില്ല, എന്ത് വേണമെങ്കിലും അല്ലാഹു തആല കൊടുക്കും, എത്ര വേണമെങ്കിലും അല്ലാഹു തആല കൊടുക്കും. അങ്ങനെ കിട്ടിയ മഹാനാണ് മഹാനായ ഷെയ്ഖുന ഖുത്ബുല്ലാലം, റയീസു സാഹിദിൻ ഷെയ്ഖ് മഷാരിഖുൽ അർളി ഇലാ മഗാരിബിഹ, അഷ്ഷെയ്ഖ് സി എം വലിയല്ലാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർഹുൽ അസീദ്. ആ മഹാനവർകൾ റബ്ബിലേക്ക് അങ്ങട്ട് ലയിച്ചപ്പോൾ തെർക്കുമാ യുഷഖലുൽ ഖൽബ അൻ ദിക്രില്ലാഹി തആല, അല്ലാഹുവിനെ ഓർക്കലിനെ തൊട്ട് മനസ്സിനെ ജോലിയാക്കുന്ന എന്തെല്ലാം ലദ്ദാത്തുകളുണ്ടോ ആ കംപ്ലീറ്റ് ലദ്ദാത്തുകളെ അവരങ്ങ് ഉപേക്ഷിച്ചപ്പോൾ അല്ലാഹു തആല അവർക്ക് അങ്ങോട്ട് വാരി കൊടുത്തു. ഇത് നമുക്ക് വലിയ പാഠമാണ് മുഅ്മിനീങ്ങളെ, വലിയ പാഠമാണ്. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, ആരെങ്കിലും റബ്ബിൻ്റെ മേൽ തവക്കുലാക്കിയാൽ, റബ്ബിനെ ഭരമേൽപ്പിച്ചാൽ, റബ്ബിലേക്ക് അങ്ങട്ട് മുറിഞ്ഞ് വീണാൽ അവന് അല്ലാഹു മതി, അവൻ്റെ എല്ലാ കാര്യങ്ങളും റബ്ബേറ്റെടുക്കും, റബ്ബ് നടത്തി കൊടുക്കും, എല്ലാം റബ്ബ് നടത്തി കൊടുക്കും, റബ്ബ് സാധിപ്പിച്ചു കൊടുക്കാത്ത ഒന്നുമില്ല. ഔലിയാവിനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സാധിച്ചു കിട്ടും, അത് അതിൻ്റെ അപ്പുറമാണ്, അത് അതിൻ്റെ അപ്പുറമാണ്. അപ്പം അതുകൊണ്ട് നാം മനസ്സിലാക്കണം, മഹാനായ ഷെയ്ഖുന റബ്ബിലേക്ക് ആ രൂപത്തിൽ മാ യുഷഖുലുൽ ഖൽബ അൻ ദിക്രില്ലാഹി, അല്ലാഹുവിനെ സ്മരിക്കലിനെ തൊട്ട് ഖൽബിനെ ജോലിയാക്കുന്ന എല്ലാത്തിനെയും അങ്ങ് ത്യജിച്ചപ്പോൾ, അതിനൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയപ്പോൾ അല്ലാഹു തആല അവർക്ക് അങ്ങോട്ട് കൊടുത്തു. എത്രയാണ് കൊടുത്തത്? അതിനൊരു ഹദ്ദും ഹസറും ക്ലിപ്തതയുമില്ല. ഇനി എത്ര കൊടുക്കും? എത്ര യാസീനാണ് ഒരു ദിവസം ഷെയ്ഖുനാക്ക് കിട്ടുന്നത്? എത്ര ദിക്റുകളാണ് അവിടത്തേക്ക് കിട്ടുന്നത്? എത്ര ഖത്മുകളാണ് അവിടത്തേക്ക് കിട്ടുന്നത്? അങ്ങനെ എന്തെല്ലാം സദഖകളും ദാനധർമ്മങ്ങളും അതിൻ്റെയൊക്കെ പ്രതിഫലം, ആയിരച്ചാക്കായ ആയിരക്കണക്കായ ചാക്കുകൾ അരികളും, അതുപോലെ ഒരുപാട് നൂറുകണക്കായ മൃഗങ്ങളും പോത്തുകളും ആടുകളും, അതുപോലെ ഒരുപാട് ചീരണികളും, അതുപോലെ ഒരുപാട് നേർച്ചകളും സംഭാവനകളും, ഇതിൻ്റെയൊക്കെ പ്രതിഫലം മഹാനായ ഷെയ്ഖുനാക്ക് അല്ലാഹു ദിവസം ദിവസം വെച്ച് കൊടുക്കുന്നു. എത്ര ഖത്മുൽ ഖുർആനാണ്, എത്ര ദിക്റുകളാണ്, എത്ര യാസീനുകളാണ്, എന്തെല്ലാം സൽക്രമങ്ങളാണ് അവിടേക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവരുടെ ദറജകൾ എത്രയാണ് ഉയരുന്നത്. അല്ലാഹു തആല ദുനിയാവിലും കൊടുത്തു, ആഖിറത്തിലും കൊടുത്തു. കണ്ടോ, വഫാത്തിൻ്റെ ശേഷം അവരുടെ ദറജകൾ എത്രയോ വർദ്ധിക്കുന്നു, എത്രയും വർദ്ധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ കൊറോണ കാലത്ത് റബ്ബിലേക്ക് അടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. മഹാന്മാരെ മുൻനിർത്തി മഹാന്മാരിലേക്ക് അടുക്കാൻ, അവരിലൂടെ റബ്ബിലേക്ക് അടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ.